മഹാന ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ചര്യ ഞങ്ങൾക്ക് വേണ്ടെന്ന് വെക്കുന്നവർ ബുദ്ധിപോഷം സംഭവിച്ചവരല്ലാതെ മറ്റാരാണ്? ഈ ലോകത്ത് പ്രവാചകർ ഇബ്രാഹിം നബിയെ നാം തിരഞ്ഞെടുത്തിട്ടുണ്ട്. നാളെ പരലോകത്ത് ഇബ്രാഹിം നബി സതീർത്ഥരായ അള്ളാഹുവിന്റെ അടിമകളിൽ പെട്ടവരാണ്. إذ قال له ربه أسلم إبراهيم بيود എനിക്ക് വഴിപ്പെടണം എന്ന് പറഞ്ഞപ്പോഴേക്കും قال أسلمت لرب العالمين ലോകരക്ഷിതാവിന് വേണ്ടി ഞാനിതാ എല്ലാം സമർപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ പ്രവാചകനാണ് ഇബ്രാഹിം അലൈഹിസ്സലാം. ഇബ്രാഹിം നബി അവിടുത്തെ മക്കളോട് ഇത് പറഞ്ഞു കൊടുത്തു. യാക്കൂബ് യാക്കൂബ് നബിയും പറഞ്ഞു, യാ ബനിയ എന്റെ മക്കളെ, അല്ലാഹു നിങ്ങൾക്കൊരു മതം തിരഞ്ഞെടുത്തിരിക്കുന്നു. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ. ഇത് പ്രവാചകന്മാരുടെ മക്കളോട് പറഞ്ഞ ഉപദേശമാണ്. മുസ്ലിമായിട്ടല്ലാതെ മരിച്ചു പോവരുത്. മരണം വരെ ചിലപ്പോ ചില ആളുകൾക്ക് ഇസ്ലാം പഠിക്കാൻ ഒരുപാട് സമയമെടുത്തുന്ന വരും. ചിലക്ക് വളരെ പെട്ടെന്ന് കയറും. ചില ആളുകൾ പെട്ടെന്ന് ഇസ്ലാം സ്വീകരിക്കും. ചില ആളുകൾ ഒരുപാട് സമയമെടുക്കും. അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു 20 കൊല്ലം ഇസ്ലാമിനെതിരെ യുദ്ധം ചെയ്ത് പിന്നീട് സ്വഹാബിയായ ആളാണ് മഹാനായ അബൂ സുഫിയാൻ ഇബ്നു ഹർബ് റളിയല്ലാഹു അൻഹു. നബി തങ്ങളുടെ ടെന്റിലേക്ക് അന്ന് വന്നില്ലേ മക്കം ഫത്ഹിന്റെ സമയത്ത്? നബി തങ്ങളുടെ ടെന്റിലേക്ക് വന്നപ്പോ നബി തങ്ങൾ ചോദിച്ചു, യാ അബൂ സുഫിയാൻ, അബൂ സുഫിയാൻ, നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലായില്ലേ ഇസ്ലാം സത്യമാണെന്ന്? പറഞ്ഞു, ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയെന്ന് പറഞ്ഞു. ചില സംശയങ്ങളുണ്ട് എന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബിയെ, കഴുത്തിൽ നിന്ന് തലയങ്ങ് പോയാൽ ഈ സംശയം പോകും എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഉമർ അങ്ങനെ പറയരുത്, ചില ആളുകൾക്ക് സത്യം മനസ്സിലാവാൻ ഒരുപാട് സമയമെടുക്കും. ചില ആളുകൾക്കത് പെട്ടെന്ന് മനസ്സിലാവും. ചില ആളുകൾ ഒരുപാട് കാലം, അങ്ങനെയാണ് പ്രസ്ഥാനങ്ങളും വിഭാഗങ്ങളും ഒക്കെ അങ്ങനെയാണ്, ഒരുപാട് കാലം പ്രവർത്തിച്ച് പിന്നെ മനസ്സിലായത് റബ്ബേ ഞാൻ ഈ ചെയ്തതൊക്കെ, ഞാൻ ഈ പ്രവർത്തിച്ചതൊക്കെ എന്തോ വേണ്ടാത്തതിനായിരുന്നു, ശരിയായില്ലല്ലോ, പിന്നീട് തെളിയും. ചിലർക്ക് പെട്ടെന്ന് മനസ്സിലാവും, ഞാൻ നിലനിൽക്കുന്നത് ശരിയല്ലല്ലോ എന്ന് ഉൾക്കാഴ്ച. ചിലർക്ക് പെട്ടെന്ന്, ചിലർക്ക് ഒരുപാട് സമയമെടുക്കും. മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ ഇബ്രാഹിം നബി അലൈഹിസ്സലാം മക്കളോട്, മുസ്ലിമായിട്ടല്ലാതെ മരിക്കരുതേ എന്ന് യാക്കൂബ് നബി അലൈഹിസ്സലാം മക്കളോട്. അം കുൻതും ശുഹദാ ഇദ് ഹദറ യാക്കൂബൽ മൗത്ത്, മഹാനായ യാക്കൂബ് നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് മരണദൂതർ വന്ന നേരം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? നബിയെ, നിങ്ങൾ ഉണ്ടായിരുന്നില്ലല്ലോ അവിടെ. മലക്കുൽ മൗത്ത് മഹാനായ യാക്കൂബ് നബിയുടെ മുമ്പിലേക്ക് വരുന്ന സമയം യാക്കൂബ് നബി മക്കളോട് ചോദിച്ചു, മാ തഅബ്ദൂന മിം ബഅദി, ഞാൻ മരിച്ചു കഴിഞ്ഞാൽ മക്കളെ നിങ്ങൾ ആരെയാണ് ആരാധിക്കുന്നത്? നിങ്ങളുടെ പടച്ചവൻ ആരാണ്? ഖാലു, അവര് പറഞ്ഞു, നഅബ്ദു ഇലാഹക, നിങ്ങളുടെ രക്ഷിതാവായ അള്ളാഹുവിനെയാണ് ഞങ്ങൾ ആരാധിക്കുക. وإله آبائك إبراهيم وإسماعيل وإسحاق നിങ്ങളുടെ പ്രപിതാക്കന്മാർ ഇബ്രാഹിം നബിയുടെയും ഇസ്മായിൽ നബിയുടെയും ഇസ്ഹാഖ് നബിയുടെയും ഇലാഹായ ആരാധ്യനായ അള്ളാഹുവിനെയാണ്. ഇലാഹം വാഹിദ, ഒരേ ഒരുത്തനെ, ഒരേ ഒരുത്തനെ, ഒരുപാട് ദൈവങ്ങളെയല്ല, ഒരുപാട് ആളുകളെ പൂജിക്കുകയല്ല, ഒരേ ഒരുത്തനെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും ഞങ്ങൾ. വനഹ്നു ലഹു മുസ്ലിമൂൻ, ഞങ്ങൾ അള്ളാഹുവിനെ വഴിപ്പെടുന്ന മുസ്ലിമീങ്ങളായിരിക്കുമെന്ന് യാക്കൂബ് നബിയുടെ മക്കൾ മഹാനായ യാക്കൂബ് നബിയോട് പറഞ്ഞ നേരം ഒന്ന് ഓർക്കുക നബിയേ. വാപ്പമാര് മക്കളോട് ഉപദേശിക്കേണ്ടത്, എന്റെ കാലശേഷം നിങ്ങളുടെ ദീൻ എന്തായിരിക്കും? നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുന്നത്? അള്ളാഹുവിനെ ഭയപ്പെടുമോ ഇല്ലയോ? ഇങ്ങനെ വാപ്പമാർ മക്കളോട് യാത്രാമൊഴി പറഞ്ഞു പോകുന്ന നേരത്ത് ലോകത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോൾ മക്കളോട് സംസാരിച്ചിരുന്നുവെന്ന് വിശുദ്ധ ഖുർആൻ ഇബ്രാഹിം നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്ഹാഖ് നബി പറഞ്ഞിട്ടുണ്ട്, ഇസ്മായിൽ നബി പറഞ്ഞിട്ടുണ്ട്. യാക്കൂബ് നബി അലൈഹിസ്സലാമും മക്കളോട് അവസാനം യാത്ര പറഞ്ഞു പിരിയുന്ന നേരത്ത് നിങ്ങൾ ആരാധിക്കേണ്ടത് അള്ളാഹുവിനെയാണെന്ന് ഓർമ്മിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഓർമ്മപ്പെടുത്തലുകൾ, തദക്കീർ. إن الذين قالوا ربنا الله ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹുവാണെന്ന് പറയുന്നവർ അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കുന്നവരാണ്.
كلمة جولي مريكنا من أغره مندبتش لا إله إلا الله لا إله إلا الله لا إله إلا الله ينرشدها يا الله هو اللاد أرادنا كرهناي وريبدان رهناي متارومي إلا ينا توحيد إن دبجنم جيبتشري كنا قالت تشلينو كاتبني إنغنا يانا مرنا نهرت تشلان غديوغا تهليل ديفسين تشلينو كاتبرك مرنا ما سنما غند نهرت تشلان غديومو يا رب قائلة يوما وقد تعبت أين الطريق إلى حمام من جابي من جابي ده كولي بره يبدأ يند جوديش ور سندريا يبند كذن دو بندبو يدو دنيا من جابي ده كولي بره يند سندم ويدين ده وادري تورند غودت آ بندنا كاير بديكان سميك كه أول أودي رتش بدعيم أنغنه براند بديش آ بندنا كانان كوديوري ندن مرنم وري يبدأ يانا പെണ്ണെന്ന് ചോദിച്ചു നടന്ന ഈ മനുഷ്യനെ അന്നരിക്ക് ആ പെണ്ണ് തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ വെച്ച് കണ്ടപ്പോ ആ പെണ്ണ് ഇങ്ങനെ മറുപടി പറഞ്ഞു ഹല്ലാ ജഅൽത ലഹ ലമ്മ ഖലൗത ബിഹ ഹർസൻ മിനൽ ബാബി ഔ ഖുഫ്ലൻ മിനദ്ദാരി ഇതാണ് മഞ്ചാബിയുടെ കുളിപ്പുര എന്ന് പറഞ്ഞു വീടിന്റെ ഉള്ളിലേക്ക് കടത്തി കൊണ്ടുവന്നപ്പോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വ്യഭിചാരം ഒന്ന് ആവേശത്തിൽ തന്നെ ആയിക്കോട്ടെ നിങ്ങൾ മദ്യം കൊണ്ടുവാ എന്ന് പറഞ്ഞ് മദ്യം കൊണ്ടുവരാൻ അയാളെ പറഞ്ഞയച്ച മാത്രയിൽ തടി രക്ഷപ്പെടുത്തിയ ആ പെണ്ണ് ഇങ്ങനെ പാടിക്കൊടുക്കുകയാണ് എന്തടോ എന്ത് മണ്ടത്തരം ചെയ്തു ഞാൻ ആ വീടിന്റെ ഉള്ളിൽ ഒറ്റക്കായിരുന്നപ്പോ ഒരു കാവൽക്കാരനെ വീടിനൊരു പൂട്ടോ ചെയ്യാതെ നീ ഒറ്റക്ക് ഓടിയില്ലേ ഞാൻ അന്ന് രക്ഷപ്പെട്ടതാണ് എന്നീ പെണ്ണിങ്ങനെ പറഞ്ഞ മറുപടി കൂടി ആയപ്പോ ആകെ ഭ്രാന്ത് പിടിച്ച് ജീവിതകാലം മുഴുവനും ഈ പ്രേമകാവ്യം പാടി നടന്ന ആളാണ് മരിക്കുന്ന സമയത്ത് തന്റെ നാട്ടുകാരും ഗുണകാംക്ഷികളും മുഴുവൻ പറഞ്ഞു വന്ന് വയസ്സാൻ കാലത്ത് മരിക്കാൻ ആ മനുഷ്യനോട് പറഞ്ഞു വന്ന് ചൊല്ലില ഇലാഹ ഇല്ലല്ലാ കലിമ ചൊല്ലി മരിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി ആ മനുഷ്യൻ പറഞ്ഞ വാക്കെന്താണെന്നറിയോ യാ റബ്ബ ഖായിലത്തിൻ يوما وقد تعبت أين الطريق إلى حمام من جابي من جابي ده كولي بره بده عند جودي تشيني تلارنا ونا سندري بند بده ഈ പാട്ടുപാടി ജീവിതകാലം പാട്ടുപാടിക്കൊണ്ട് നടക്കുന്നവർ ഓർത്തു നോക്കണം സിനിമ പാട്ടുകളോ അല്ലാത്ത പാട്ടുകളോ അല്ലാഹുവിലേക്ക് വഴി നടത്താത്ത ഏത് കാര്യങ്ങളും ചെവിയിൽ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്നവർ പാട്ടുകൾ സ്ഥിരം മൂളിപ്പാട്ടുകളായി സിനിമ പാട്ട് പാടി നടക്കുന്ന ചെറുപ്പക്കാർ ചെറുപ്പക്കാരി കുട്ടികളെ പ്രായമുള്ളവരെ അല്ലാത്തവരെ മരിക്കുന്ന നേരത്ത് കലിമ ചൊല്ലാൻ പറഞ്ഞാൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലേണ്ടതിന് പകരം സ്ഥിരമായി പാടി നടക്കുന്ന പാട്ടുകൾ നാവിൽ വരും ഈ മഞ്ചാബിക്കാരന് പറ്റിയ പോലെ കലിമ ചൊല്ലാൻ സാധിക്കാതെ മഞ്ചാബിയുടെ കുളിപ്പര ചോദിച്ചു വന്നവളെ എന്ന് ചോദിച്ച് ലോകത്തോട് വിട പറഞ്ഞ ഒരു ദൗർഭാഗ്യവാനുണ്ട്.